നമസ്കാരം ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം നടത്തുന്നവരെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അതൊരു പഴഞ്ചൊല്ലാണ് പുരകത്തുമ്പോൾ വാഴവെട്ടുക തുടങ്ങിയ കലാരൂപങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോൾ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇത്തരത്തിൽ ഒരു നടപടിയുമായി വന്നിരിക്കുകയാണ് എല്ലാ സി പി എം ഞങ്ങൾ പറയുന്നില്ല ഇപ്പോൾ തൃശ്ശൂർ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അവരുടെ ഒരു ഒരു വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ ഒരു സഖാക്കൾക്കുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇതിപ്പോൾ ഇതിനകത്ത് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അവരുടെ ഈ കോവിഡ് ബാധയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് അവർ അയച്ച കത്താണിത് കേട്ടോ അവരുടെ ഒരു കുറിപ്പെന്ന് പറയാനേ പറ്റൂ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് തൃശ്ശൂർ ജില്ലയിലെ വിവിധ ഏരിയ കമ്മിറ്റികൾക്ക് ജില്ലാ കമ്മിറ്റി അയച്ച കത്താണ് ഇത് അതിനകത്ത് രണ്ടാമത്തെ ഭാഗമായിട്ട് ഒരു കാര്യം പറയുന്നു അത് മാർക്ക് ചെയ്ത ഭാഗം ഒന്ന് കണ്ടുനോക്കാം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത് അതായത് ഈ കൊറോണ ബാധിച്ച് തെരഞ്ഞെടുപ്പ് നടക്കുമോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ എങ്ങനെ നടക്കും എന്നാലോചിച്ച് ജനങ്ങൾ നിൽക്കുമ്പോഴാണ് വാർഡ് വിഭജനം ഇവർക്ക് വലിയ വിഷയമാകുന്നത് മാത്രമല്ല വാർഡ് വിഭജനത്തിൽ ആ ഒരു പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ രസകരമാണ് വാർഡ് വിഭജന മാർഗം മാർഗനിർദ്ദേശം പ്രസിദ്ധീകരിച്ച സാഹചര്യത്തിൽ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രാഷ്ട്രീയമായി പരമാവധി നമുക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന വിധമുള്ള കരട് വിഭജന നിർദ്ദേശം ഏരിയ കമ്മിറ്റി കേന്ദ്രത്തിന്റെ മേൽനോട്ടത്തിൽ സ്ഥാപനാടിസ്ഥാനത്തിൽ തയ്യാറാക്കാൻ പാർട്ടി കേന്ദ്രം അടിയന്തര നടപടി ഉണ്ടാക്കണം സഹകരിപ്പിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരോട് ആശയവിനിമയം നടത്തി കഴിയുന്നത്ര നമ്മുടെ നിർദ്ദേശം തന്നെ ഔദ്യോഗിക നിർദ്ദേശമാക്കി രൂപപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധാപൂർവം ഇടപെടണം ഇത് കുറേ കാര്യങ്ങൾ പറയാതെ പറഞ്ഞിരിക്കുകയാണ് അതായത് ഈ കൊറോണ വൈറസ് ബാധയെ നിയന്ത്രിക്കുന്ന പഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നടപടികൾ അത് പാർട്ടിയുടേതായ നടപടികളെ ഔദ്യോഗികമാക്കിക്കൊണ്ട് അതായത് പാർട്ടി ആ പ്രദേശത്ത് സി പി എം ആ പ്രദേശത്ത് നടത്തുന്ന നടപടികളെ വാർഡിൽ വാർഡുകളിൽ നടത്തുന്ന നിയന്ത്രിത പ്രതിരോധ സഹായ നടപടികളെ ഔദ്യോഗിക നടപട നടപടികളാക്കി വരുത്തി തീർക്കാൻ എന്തിന് ഈ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ നാറിയ രാഷ്ട്രീയം ഈ മനുഷ്യൻ നെട്ടോട്ടമോടുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്ന ഈ അവസ്ഥയിലും കാണിക്കാൻ സി പി എമ്മിനെ പോലെ ഒരു പാർട്ടിക്ക് മാത്രം കഴിയൂ ഇത്രയും ചീഞ്ഞു നാറിയ രാഷ്ട്രീയം കാരണം നിങ്ങൾക്ക് നിലനിൽപ്പാണ് പ്രശ്നം നിങ്ങൾക്ക് രാഷ്ട്രീയമാണ് പ്രശ്നം നിങ്ങൾക്ക് മനുഷ്യനല്ല എല്ലാത്തിലും വലുത് ജനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞു നടന്ന പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ ഉണ്ടായിരുന്നു പക്ഷേ ഈ ചീഞ്ഞു നാറിയവന്മാരോട് ഞങ്ങൾക്കൊന്നും പറയാനില്ല കണ്ടില്ലേ അതായത് സഹകരിപ്പിക്കാവുന്ന തദ്ദേശ സ്വയംഭരണ സെക്രട്ടറിമാരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ് ഗസന ട്രാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അയാൾ എടുക്കുന്ന നടപടികളെ ഈ കോവിഡ് പ്രതിരോധ നടപടികളെ അല്ലെങ്കിൽ അതിനോട് ചേർത്ത് വയ്ക്കാവുന്ന നടപടികളെ പാർട്ടിയുടെ നടപടികളുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഔദ്യോഗിക നടപടികളാക്കി പ്രഖ്യാപിച്ച് ജനങ്ങളെ പറ്റിക്കണം എന്നതാണ് ഈ ഒരു കത്തിൻ്റെ സംക്ഷിപ്ത രൂപം ഈ കത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ് കഷ്ടം തന്നെ നിങ്ങളെ ഓർത്ത് കേരളം ലജ്ജിക്കുന്നു നിങ്ങളെപ്പോലെ നിങ്ങൾ സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവർ ഒക്കെ ഇത് കേൾക്കുന്നുണ്ടാകും നിങ്ങൾ നിങ്ങൾ മനുഷ്യരാണോ നിങ്ങൾ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും വാർഡ് വിഭജനവും അതിലൂടെ നടത്തുന്ന തരികിടകളുമാണ് ഇപ്പോഴും വിഷയം കഷ്ടം തന്നെ ഖേദകരം തന്നെ എന്നിട്ട് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിക്കൊപ്പമാണ് ജനങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നടപടിയൊക്കെ തന്നെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് മുന്നേറുന്നത് നമ്മൾ ഈ ഒരു പ്രതിരോധ സംവിധാനത്തിൽ എന്നിട്ടും ഇതിനിടയിലൂടെ ചീഞ്ഞുനാറിയ തരം താഴ്ന്ന രാഷ്ട്രീയം കളിക്കുന്ന നിങ്ങൾക്ക് നാണമുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ കഷ്ടം തന്നെ സി പി എമ്മിൻ്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി ഇത് അറിയുന്നുണ്ടെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ടാണോ ഇത് അയച്ചത് ജില്ലാ കമ്മിറ്റി നിങ്ങൾ ഈ രീതിയിലാണോ കേരള ജനതയെ കാണുന്നത് കഷ്ടം തന്നെ സങ്കടകരം തന്നെ വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്